ഹായ് ഫ്രണ്ട്സ്, പ്രേമകൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര കണ്ടാലും മതി വരാത്ത മനാമസുക്കിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഞങ്ങളിങ്ങനെ നടന്ന് വന്നപ്പോൾ ധാരാളം വാഹനങ്ങൾ ഞങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലേക്കാണ് കടക്കേണ്ടിയിരുന്നത്. വാഹനങ്ങളുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് കടന്നു. എന്നിട്ടും വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ നടന്നു, കാഴ്ചകളൊക്കെ കാണാലോ. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പ് കണ്ടു. അവിടെയും സാധനങ്ങൾ ആൻറ്റിക് സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഞങ്ങളങ്ങോട്ട് മുമ്പോട്ടേക്ക് നടന്നു. ഇപ്പോൾ ബാഗ് കട കണ്ടു, തുണിക്കടകൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ ഒരേ ഏരിയയിലാണ്. അതായത് തുണികൾ വാങ്ങാൻ വരുന്നവർ ഇന്ന ഭാഗത്ത് പോയി അവിടെ ധാരാളം തുണിത്തരങ്ങൾ ലഭിക്കും. ബാഗ് വാങ്ങുന്നവർക്ക് ബാഗുകളായിട്ട് ഒരു ഭാഗത്ത് കിട്ടും. അങ്ങനെ ധാരാളം തുണിത്തരങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ശ്രദ്ധ നടന്ന് മാറിപ്പോയെങ്കിൽ നമുക്ക് വണ്ടി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളിങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ കുറേ മലയാളികളെ കാണാൻ പറ്റി. പിന്നെ കടകളിലുള്ളവർ ഭൂരിഭാഗം മലയാളികൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കണമെന്ന് ബുദ്ധിമുട്ടില്ല. പ്രവാസികളൊക്കെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങുക. അവർ പറയണ വിലയ്ക്ക് നമ്മൾ വാങ്ങരുത്, നമ്മൾ വില പേശി പേശി വാങ്ങണം. അങ്ങനെ ഞങ്ങൾ നടന്നു ഇങ്ങനെ നടക്കുമ്പോഴാണ് മമ്മൂട്ടി റെസ്റ്റോറൻറ്റ് കണ്ടത്. അതൊരു ടീ ഷോപ്പാണ്. അവിടെ നിന്ന് നമുക്ക് ടീ ചായ കുടിക്കാം, പിന്നെ സ്നാക്സ് കഴിക്കാം. തൊട്ടപ്പുറം തന്നെ വേറൊരു കടയുണ്ട്, അതും മലയാളി കട തന്നെയാണ്. പിന്നെ പലവ്യഞ്ജനങ്ങൾ വിൽക്കുന്ന കടയുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിലൊന്നും ഈ വഴിവിടേക്ക് വരാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല തിരക്കാണ്. ഇപ്പം ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറൊരു ദിവസം വന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ചെരുപ്പ് കട കണ്ടു. ചെരുപ്പ് കടയിൽ കയറി ചെരുപ്പുകളൊക്കെ നോക്കി, ഷൂവൊക്കെ നോക്കി, പലതരത്തിലും പല ഷേപ്പിലും ഒക്കെയുള്ള ചെരുപ്പുകളും ഷൂകളൊക്കെ ഇവിടെ കാണാൻ പറ്റി. അതിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട ഒരു റോസ് കളർ ഷൂ ആണ് ഞാൻ വാങ്ങിയത്. കടയിൽ നിന്നും ഇറങ്ങി മനമസുക്കിലെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏരിയയുണ്ട്. അവിടെ ചരിത്രം എഴുതി വച്ചിട്ടുണ്ട്. ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബിൽഡിങ് നമുക്കവിടെ കാണാം. മനമസുക്കിലെ ഒരു പള്ളിയുണ്ട്, കൂടാതെ ഒരു അമ്പലം കൂടിയുണ്ട്. എത്ര കണ്ടാലും മതി വരാത്ത മനാമസുക്കിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മനാമസുക്കിൻ്റെ എൻട്രൻസായ ബാബൽ ബഹറിൻ്റെ മുമ്പിൽ ഞങ്ങളെത്തി. അവിടെ നിന്നും കാർ പാർക്കിൻ്റെ അവിടേക്ക് നടക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.